അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷാബാൻ 15 എന്നാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്, ഏത് ദിവസമാണ് എന്നത് ഒരുപാട് ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഷാബാൻ 15 അഥവാ ബറാഅത്ത് രാവിന്, ബറാഅത്ത് ദിനത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, എന്താണ് നാം അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഷാബാൻ 15 വരുന്നത് നമ്മുടെ ഫെബ്രുവരി 26 തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച ദിനത്തിൽ നാം ഓരോരുത്തരും നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്. കേരളീയ സാഹചര്യത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച ബറാഅത്ത് നോമ്പ് നാം ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പുണ്യങ്ങളുള്ള നോമ്പാണ്. ഈ നോമ്പ് അനുഷ്ഠിച്ചാൽ വരും വർഷം ഒരു വർഷം അയാൾക്ക് ആയുസ് ഉണ്ടാകും എന്ന് വരെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു നോമ്പ് അനുഷ്ഠിച്ച ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു, അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു. അതിൽ നിന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു തരും എന്ന് പറയുമ്പോൾ അടുത്ത ബറാഅത്ത് രാവ് വരെ ഈ നോമ്പ് അനുഷ്ഠിച്ചവൻ ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ പരിശോധിച്ചു നോക്കുമ്പോൾ അവരൊക്കെ ബറാഅത്ത് നോമ്പനുഷ്ഠിക്കാതെയാണ് മരണപ്പെട്ടത് എന്നതും കാണാം. ഏതായാലും ഈ വരുന്ന തിങ്കളാഴ്ച ബറാഅത്ത് നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ റജബ് 27 നമുക്ക് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ലഭിച്ചതുപോലെ തന്നെ ബറാഅത്തിന് നമുക്ക് തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ നിയ്യത്ത് വെക്കാവുന്നതാണ്. തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിന് ഞാൻ അള്ളാഹുവിന് വേണ്ടി നോൽക്കുന്നു, അനുഷ്ഠിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബറാഅത്ത് രാവിന്റെ, ബറാഅത്തിന്റെ അല്ലെങ്കിൽ ഷാബാൻ 15 നോമ്പിനെ അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നോൽക്കുന്നു, അനുഷ്ഠിക്കുന്നു എന്നൊക്കെ കരുതിയാൽ ആ രണ്ട് നോമ്പും നമുക്ക് ലഭിക്കുന്നതാണ്. ആർക്കെങ്കിലും വല്ല നോമ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടുന്നതിൻ്റെ നിയ്യത്തുകൂടെ അതോടൊപ്പം കരുതിയാൽ 3 നോമ്പിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു ആ വ്യക്തിക്ക് നൽകാൻ പോകുന്നത്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണ് ഷാബാൻ 15 ബറാഅത്ത് രാവിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് കാലം മുൻപ് തന്നെ ഈ ദിവസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്തവരാണ്. പ്രത്യേകിച്ച് യാസീൻ പാരായണം ചെയ്യുന്നത്, 3 യാസീൻ സൂറത്തുകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പാരായണം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് ഒരു സെപ്പറേറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആളുകൾക്ക് പ്രത്യേകമായി പൊറുക്കൽ നൽകുന്നു, പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. കൽബ് ഗോത്രത്തിൻ്റെ ആടുകളുടെ എണ്ണം കണക്കെ അഥവാ ആടുകളുടെ എണ്ണത്തിൻ്റെ രോമം കണക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുക്കുമെന്ന ഹദീസിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പുറത്തു കൊടുക്കും, അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ ദിവസങ്ങൾ നാം ധന്യമാക്കേണ്ടതുണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ടും നോമ്പനുഷ്ഠിച്ചുകൊണ്ടും സ്വലാത്തുകളും ദിക്കറുകളും സൂറത്തു യാസീൻ പാരായണം ചെയ്തുകൊണ്ടുമാണ് ഈ ദിവസത്തെ നാം ധന്യമാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിവസത്തിൽ, ഈ ബറാഅത്ത് രാവ് വരുന്ന തിങ്കളാഴ്ചയുടെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുവഴി അള്ളാഹുവിൻ്റെ തൃപ്തിയും പാപമോചനവും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് ബറാഅത്ത് ദിനത്തിൽ ഓതേണ്ട യാസീൻ എന്തിനെല്ലാം ഉള്ളതാണ് എന്ന് പ്രത്യേകം ഇൻഷാ അള്ളാഹ് പറയും. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.